ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു ഹെയർ ടിപ്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ തടയാനായിട്ടുള്ള നല്ലൊരു പാക്കാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കിട്ടുന്ന കീഴാർനെല്ലി, കറ്റാർവാഴയും കറിവേപ്പില എല്ലാം ചേർത്ത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പാക്ക് തയ്യാറാക്കാനായിട്ട് എടുത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ കീഴാർനെല്ലിയാണ്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കാണുന്ന ഒരു ഔഷധ ചെടിയാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത്. ഇതിന് കീഴാർനെല്ലിന് പേര് കിട്ടിയത് തന്നെ ഇത് ഈ ചെടിയുടെ ഇലയുടെ അടിഭാഗത്ത് നെല്ലിക്ക കണക്ക് ഓരോ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കീഴാർനെല്ലി എന്ന് തന്നെ പേര് വന്നത്. ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത്. ഇത് ഫിലാന്തീസിസ് കുടുംബത്തിൽപ്പെട്ടതാണ് കീഴാർനെല്ലി. നമ്മുടെ നെല്ലിക്ക കണക്ക് തന്നെ നമ്മുടെ മുടിക്കൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് കീഴാർനെല്ലി. ഒരുപാട് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ളതിനെ മുടി വളർച്ചയ്ക്ക് വളരെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിത് ഉള്ളിൽ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള മെഡിസിനാണ്. മഞ്ഞപ്പിത്തത്തിനും കല്ലിൻ്റെ അസുഖത്തിനും എല്ലാം ഉപയോഗിക്കുന്നതാണ് കീഴാർനെല്ലി. അപ്പോൾ മഞ്ഞപ്പിത്തം മാറാനൊക്കെ ആയുർവേദത്തിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്നൊരു ചെടിയാണ് കീഴാർനെല്ലി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഉള്ളി കഴിക്കുന്നതിൻ്റെ ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ടൊക്കെ മാത്രം ചെയ്യണം. ഞാനിത് ഹെയറിൻ്റെ പാക്ക് തയ്യാറാക്കാനാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനും വളരെ സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണിത്. പിന്നെ നമുക്ക് അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴയാണ്. നിങ്ങൾക്കറിയാലോ മുടി സംരക്ഷണത്തിൽ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കാവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു കറ്റാർവാഴയുടെ തണ്ടും കൂടെ വേണം. കറ്റാർവാഴ നമ്മളെടുത്ത് ഇത് ഇനി നന്നായിട്ട് കഴുകി അതിൻ്റെ ആ ഒരു കറയെല്ലാം കളഞ്ഞ് നല്ല കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇത് എടുത്തിട്ടുണ്ട്. കറ്റാർവാഴ ഇവിടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ ആ ഒരു മഞ്ഞ കറയെല്ലാം കളഞ്ഞിട്ട് എടുത്തതാണ്. പിന്നെ കറിവേപ്പില എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ കീഴാർനെല്ലി, കീഴാർനെല്ലിയാണ് എടുത്തിട്ടുള്ളത്. കീഴാർനെല്ലിയുടെ ആ ഒരു വലിയ തണ്ട് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ആ ഇല മാത്രം മതിയാവും, ആ തണ്ടില്ലാതെ ഇല മാത്രം ഇതുപോലെ എടുക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കീഴാർനെല്ലിയുടെ ഇലയും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറ്റാർവാഴ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ മറ്റൊരു ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാണ്ട് അത് ഉലുവയാണ്. തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഉലുവ, ആ ഉലുവയും കൂടെ ഇതിലേക്കിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒത്തിരി സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസാണ് നമ്മളെല്ലാം എടുത്തിട്ടുള്ളത്. അത് മുടി ഡ്രൈ ആക്കുന്നത് തടയാനായിട്ടും എല്ലാം വളരെ നല്ലതാണ്. ഇനി നമുക്കിത് അരച്ചിട്ട് വരാം. ഒരുപാട് കട്ടിക്കല്ലാതെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ പാക്ക് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് കണ്ടോ, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പഴയ അരിപ്പ് വെച്ചാണ് അരിക്കുന്നത്. നിങ്ങളുടെ അരിപ്പോ അല്ലെങ്കിൽ കോട്ടൺ തുണി എന്തെങ്കിലും വെച്ച് അരിച്ചെടുക്കുക. കാരണം ഇതിൽ ഇലയെല്ലാം ആയതുകൊണ്ട് ഒരു പൊടിയുണ്ട്. അപ്പോൾ ആ പൊടി നമ്മുടെ മുടിയിലൊക്കെ പറ്റി പിടിച്ചിരുന്ന വാഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക. കോട്ടൺ തുണിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ മതി. തലയിലെ താരനും
മുടി കൊഴിച്ചിലെല്ലാം മാറി പുതിയ മുടി വളരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആവാൻ സഹായിക്കുന്നതാണ്. നമ്മളതിൽ അലോവേര എല്ലാം ചേർത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള അലോവേര നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അലോവേരയുടെ ജെല്ല് വാങ്ങിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇതുപോലെ പാക്ക് അരച്ചതിന് ശേഷം അലോവേരയുടെ ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ അലോവേര കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ള് അരിച്ചെടുത്തിട്ട് കാണാം, കാരണം ഇത് കുറച്ച് സമയമെടുക്കും ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അരിച്ചെടുത്തിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ തയ്യാറായിട്ടുണ്ട്. നല്ല പച്ച കളറിൽ, നല്ല ഒരുപാട് കട്ടിയൊന്നുമല്ല, എന്നാൽ നല്ല വെള്ളം പോലെ അല്ലാത്ത രീതിയിലാണ് പാക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഡ്രൈ ആണെന്ന് തോന്നുന്നെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഹെയർ ഓയിലോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ അലോവേരയെല്ലാം ചേർത്തിട്ടുള്ളതുകൊണ്ട് ഹെയർ ഓയിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിത് നേരിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഹെയർ ഓയിൽ സ്കാൽപ്പിലും ഹെയറിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചിട്ട് 5 മിനിറ്റിന് ശേഷം മാത്രം നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ഹെയർ ഓയിലൊക്കെ തേച്ചതിന് ശേഷം പാക്ക് ഇതുപോലെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കൈവിരലുകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി പാക്ക് നമ്മൾ ഹെയറിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിക്ക് വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട്. വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ്. കിരാർനെല്ലി നമ്മൾ എണ്ണ കാച്ചുന്നതിൽ ആഡ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അപ്പം നമ്മൾ പാക്കായിട്ട് അരച്ചിടുന്നതും നമ്മളെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസും കൂടെയാണ്. മുടി വളർച്ച കൂട്ടാനായിരുന്നാലും മുടിക്ക് കറുപ്പ് നിറം കൂട്ടാനായിരുന്നാലും ഒത്തിരി സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ പാക്കിൽ എടുത്തിട്ടുള്ളത്. ആഴ്ചയിലൊരിക്കൽ മാത്രം പാക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും. നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.